നമസ്കാരം. ഈ വഖഫ് ബോർഡിൽ ഇപ്പോൾ നിയമനം പി എസ് സിക്ക് വിട്ടത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയായിരുന്ന ഒപ്പം ഈ വഖഫിൻ്റെ ചുമതലയുണ്ടായിരുന്ന കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ചില മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആ മുസ്ലിം സംഘടനകളോട് പറയാനുള്ളൊരു കാര്യം, ഈ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അവിടെ നിയമിക്കുന്ന ജീവനക്കാരെ ഇത്രയും കാലം ചില താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ മുൻനിർത്തി വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നു. പക്ഷേ അതിനെ ഇപ്പോൾ ഒരു സുതാര്യമായ രീതിയിലേക്ക് നിയമനങ്ങൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ എന്തേ ഇത്ര അസഹിഷ്ണുത ഉണ്ടാകേണ്ട കാര്യം? ഒരു മേഖല കൂടുതൽ ട്രാൻസ്പാരൻ്റ് ആകുകയാണ്, അർഹതപ്പെട്ടവർക്ക് കിട്ടുകയാണ്, സ്വാധീനമുള്ളവർക്ക് മാത്രം ജോലിയിൽ പ്രവേശിക്കാമെന്നുള്ള തലത്തിൽ നിന്ന് കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള വ്യക്തികൾ പരീക്ഷ എഴുതി പി എസ് സിയിലൂടെ നിയമനം നേടുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര പൊള്ളേണ്ട ഒരു കാര്യം? ഈ നാട്ടിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ദേവസ്വം ബോർഡിൽ നിലവിൽ എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്? പി എസ് സി മുഖേനയാണ് നിയമനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. അതിൽ അഹിന്ദുക്കളായിട്ടുള്ളവർക്ക് നിലവിൽ അവിടെ നിയമനം കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. സമാന രീതിയിൽ വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളെ നിയമിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ തീരാവുന്നത് പ്രശ്നമേ ഉള്ളൂ. പുതിയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, പരിഷ്കൃതമായ ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പോഴും പിന്നോട്ട് നടന്നാൽ മതിയെന്ന് ചിലർക്ക് എന്തേ ഇത്ര വാശി? ചില സമുദായ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ വെടിപൊട്ടിക്കുന്നുണ്ട്. അവർ ഉദാഹരണ സഹിതം പറയുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വേറെയാണ്, വഖഫ് ബോർഡ് വേറെയാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രവർത്തന രീതിയിൽ ചില ആക്ഷേപങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതും കൂടുതൽ സുതാര്യമാകട്ടെ എന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി എത്രയൊക്കെ ബഹളം വെച്ചാലും ശരി, ഇത് ഈ നാട്ടിൽ ഒരു സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇടപെടലിലൂടെ നടത്തുന്നതിനെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ സുതാര്യമായി നടക്കട്ടെ. അവിടെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നോക്കാനുള്ളത്, വേണ്ടപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല തന്നെ. ഇവിടെ കുറേ കാലമായിട്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ സംഘപരിവാറുകാർ വലിയ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. കണ്ടോ, ദേവസ്വം ബോർഡ് സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നു, വഖഫ് ബോർഡിൽ തൊടുന്നില്ല എന്നുള്ള കാര്യം. വഖഫ് ബോർഡും അങ്ങനെ ആകട്ടെ, സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം സുതാര്യമായി നിയമനങ്ങൾ നടത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് കാലാനുസൃതമായ മാറ്റത്തിൻ്റെ സൂചനയാണ്. അതിനെ സ്വാഗതമരുളുകയാണ് ഓരോ മത ആചാര്യന്മാരും അല്ലെങ്കിൽ ഇതിനെ നേതൃത്വം നൽകുന്നവർ ചെയ്യേണ്ടത്. അവർ ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്, ഞമ്മക്ക് വേണ്ടപ്പെട്ട ആൾക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല, ഞമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരിൽ അർഹതപ്പെട്ടവരുണ്ടോ അവർക്ക് കിട്ടിയോ എന്ന് നോക്കുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അതുകൊണ്ട് കെ ടി ജലീൽ പറഞ്ഞു വെച്ച കാര്യം, ഇത് ഇന്നലെ എടുത്തൊരു തീരുമാനമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതായി കെ ടി ജലീൽ പറഞ്ഞിരുന്നു. പോരാത്തതിന് അന്നത്തെ കാലഘട്ടം തൊട്ട് ആലോചനയിൽ ആരംഭിച്ച കാര്യമാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. ആരെയും നമ്മുടെ ആളെന്ന പരിഗണനയിൽ കയറ്റിയെടുത്തുക, അത് യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും പണ്ട് കാലങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇനിയത് വേണ്ട, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എത്രയോ അർഹതപ്പെട്ടവർക്ക് ഈ നിയമനങ്ങൾ കിട്ടാതെ അതേ സമുദായത്തിലുള്ളവർ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു വിടുകയാണ്. ഒരു സംവിധാനം നടപ്പിലാക്കി അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ല, ഇപ്പോഴേ അനാവശ്യ ആശങ്കകൾ അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്, മുസ്ലിങ്ങളതെല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. കുറേ കാലം കൊണ്ട് പറയുന്നു ഹിന്ദുക്കളുടെ പൈസ ഇവിടെ പിടിച്ചെടുക്കുന്നു എന്നുള്ള ആരോപണം ഒരു സൈഡിൽ നിൽക്കുകയാണ്. ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ വഖഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങളും ഒരു പ്രത്യേക നിയമ സംവിധാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ഗുണപരവും ഈ നാട്ടിൽ മതേതരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടാണെന്ന് വരുത്തി തീർക്കാൻ. ഇപ്പോൾ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി വഖഫ് ബോർഡിനെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സംഘപരിവാറുകാർ പറയുകയാണ്, ക്ഷേത്രങ്ങളെല്ലാം അതാ ഓടിച്ചിട്ട് പിടിക്കുന്നത് എന്നുള്ളത്, എന്തുകൊണ്ട് വഖഫ് ബോർഡിൽ സർക്കാർ തൊടുന്നില്ല എന്നുള്ള ചോദ്യം. ഈ നാട്ടിൽ സമുദായങ്ങൾക്കപ്പുറം മാനവികതയ്ക്കാണ് ഒരു സർക്കാർ ഊന്നൽ നൽകുന്നത്, അർഹതപ്പെട്ടവർ അർഹതപ്പെട്ട പോസ്റ്റുകളിൽ എത്തണമെന്നുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ അംഗീകരിച്ച് എന്താണ് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണഫലങ്ങൾ, നിങ്ങൾക്ക് ആവലാതികളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. പക്ഷേ നടപ്പാക്കിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുന്നത് തീർത്തും ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യമാണ്. ഈ നാട്ടിൽ പല ഉദാഹരണങ്ങൾ അത് സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഇത്രയും കാലമായിട്ട് അഹിന്ദു അല്ലാത്തവർക്ക് നിയമനം കൊടുത്തിട്ടില്ലല്ലോ, അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ലേ? പിന്നെന്തേ വഖഫ് ബോർഡിൽ അതിൽ ഒരു ആശങ്കയുടെ ഒരു എലമെൻസ് അവശേഷിക്കുന്നു? അതിലൊന്നും ഒരു കാര്യമില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വേറെ കാര്യം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ നാട്ടിലുള്ളത്, അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവ് പ്രകാരം വേണമെങ്കിലും പരിശോധിച്ചാൽ അത്തരത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ആശങ്കകൾക്കോ അതിനെതിരെ ഇപ്പോൾ ജലീൽ ഉയർത്തിയ കാര്യത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ലെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും.